അങ്ങനെ ദീർഘനാളുകൾക്ക് ശേഷം നമ്മളൊരു യാത്ര പോവുകയാണ്. സമയം രാവിലെ 5 മണി. വണ്ടിയിൽ ഇപ്പോൾ മഞ്ചേരിക്കാണ് പോകുന്നത്. അടുത്ത 2 ദിവസം ഞാൻ മഞ്ചേരി, കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിലുണ്ടാവും. ജോലി സംബന്ധമായിട്ടുള്ളൊരു യാത്രയാണ്. ഞാനും ശ്വേതയുമായിട്ടാണ് പോകുന്നത്. 5 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം സമയം 5:10 ആകാൻ പോകുന്നു. 5-7 മിനിറ്റ് ലേറ്റായി. ബട്ട് കുഴപ്പമില്ല, നമുക്ക് മേക്കപ്പ് ചെയ്യാം. ശ്വേത, യു ആർ സ്റ്റിൽ നോട്ട് റെഡി? വേമ്പ വേമ്പ. ഗുഡ് മോർണിംഗ്. അമ്മേനെ അഭിയണിട്ടില്ലേ? വെള്ളമൊക്കെ എടുത്തോ ശ്വേത? ഇതേ പുറത്തിറങ്ങി വെള്ളം വാങ്ങിക്കാനും മറ്റൊന്നും പറ്റുകയല്ല. ഒരു 5-6 കുപ്പി വെള്ളം എടുത്തോണം കേട്ടോ. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അമ്മ ഞങ്ങളപ്പോ പോയിട്ട് വരാം. ഓക്കെ, ടാറ്റാ ടാറ്റാ. അപ്പൊ സമയം രാവിലെ 5:12. ഞങ്ങൾ പുറപ്പെടാൻ പോകുന്നു. എവിടേക്ക്? മഞ്ചേരിയിലോട്ട്. ഒന്നും കാണുന്നില്ലല്ലോ, ലൈറ്റ് എവിടെ? ആ പറ, ഇത് പറ. മഞ്ചേരിയിലോട്ട്. മഞ്ചേരിയിലോട്ട് ആരുടെ അടുത്തേക്കാ? അവിടെ പിന്നെ പുള്ളിയല്ലേ ഉള്ളു. അപ്പൊ അതിരാവിലെ രാവിലെ എണീറ്റ് ഡ്രൈവ് ചെയ്യുന്നതിന്റെ വിഷയം വേറെ തന്നെയാണ്. പക്ഷെ രാത്രി ഉറക്കം കളഞ്ഞ് രാവിലെ എണീക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണം എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. നമ്മള് ജോലിയുടെ സംബന്ധമായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കറിയാം എന്റെ ജോലി എന്താണെന്നുള്ളത്, അല്ലെ ഞങ്ങളുടെ ജോലി എന്താണെന്നുള്ളത്. അപ്പോ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള അവസ്ഥയില് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ കാര്യങ്ങളെ ഡീൽ ചെയ്യണം എന്നുള്ളതൊക്കെ പരമാവധി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കാണിച്ചു തരാം. ഞങ്ങളിപ്പോ മാസ്ക് വെച്ചിട്ടില്ല. കാറിൽ സഞ്ചരിക്കുന്നവർ മാസ്ക് വെക്കണമെന്നാണ് നിയമം എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നുണ്ടായിരുന്നു. ആര് സഞ്ചരിച്ചാലും മാസ്ക് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവർ രാവിലെ കുളിച്ച് ഇറങ്ങി വണ്ടി കയറിയതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാസ്ക് എടുത്ത് വെക്കും. കാരണം ഇവർ രാവിലെ ഒന്നാമത് ഞങ്ങളുടെ അലർജിക്കാണെന്ന് പറഞ്ഞു. പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എന്തൊക്കെ അറിയാം, എന്റെ കണ്ണ് ചുമന്നിരിക്കുന്നതാണ് രാവിലെ തന്നെ. അപ്പോൾ ഇപ്പൊ മാസ്ക് കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം ഇപ്പൊ മാസ്ക് വെക്കാത്തത്. പക്ഷെ നമ്മൾ മാസ്ക് ഉടനെ തന്നെ എടുത്ത് വെക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കാറിൽ സഞ്ചരിക്കുന്നവരും ബൈക്കിൽ സഞ്ചരിക്കുന്നവരും ഏത് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരും മാസ്ക് വെച്ച് വേണം യാത്ര ചെയ്യാൻ എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അപ്പോ ഞങ്ങളിപ്പോ പോകുന്നത് മഞ്ചേരിക്കാണ്, മലപ്പുറത്തേക്ക്. പോകുന്ന വഴിക്ക് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ വീട്ടിൽ നിന്നും ഭക്ഷണം പൊതിഞ്ഞെടുക്കുന്നത് തന്നെയാണ് സേഫ്. കാരണം റെസ്റ്റോറന്റുകളിലൊന്നും കയറി ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ. അല്ലെങ്കിൽ ടേക്ക് അവേ വാങ്ങിക്കുക. എന്നിരുന്നാലും മാക്സിമം കോണ്ടാക്ട്സ് കുറച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ നമ്മളുടെ ഒരു അടുത്ത ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറും. അതൊക്കെ അവിടെ തന്നെ കാണിക്കാം. അപ്പോൾ രാവിലെ 5:15 ആയി. ലെറ്റ്സ് എൻജോയ് ദ ഏർലി മോർണിംഗ് ഡ്രൈവ് നൗ. ആലപ്പുഴ മൂകാംബിക ഓടിക്കൊണ്ടിരിക്കുന്ന ശബരി ഡീലക്സ് എന്ന് പറയും ആ ബസ്സായത്. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് കാരണം ഇതിപ്പോ എറണാകുളത്തേക്കാ ബോർഡ് വെച്ച് പോകുന്നത്. എന്നിട്ട് എറണാകുളം തിരുവനന്തപുരം അങ്ങനെ എന്തെങ്കിലും ഓടുമായിരിക്കും. എന്തായാലും രാവിലെ പോകുന്ന ഒരു ഡീലക്സ് ശബരി. ഇതിന്റെ ഡിസൈനൊക്കെ അടിപൊളിയാട്ടോ. മറ്റേ പുലി, കടുവ, ആ ഒരു പാറ്റേണാ. ഓക്കെ, വീഡിയോയിൽ എടുത്തില്ലെന്ന് വേണ്ട. കുറച്ചു നേരത്തെ പറഞ്ഞ് എടുത്തു വെക്കാൻ. അപ്പൊ എന്റെ ചേച്ചി ഡോക്ടർ TN ബിന്ദ്യ ഇവിടെ ഹോമിയോ ക്ലിനിക് ഉണ്ട്. ഹോമിയോ ഡോക്ടറാണ്. അപ്പൊ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നാണ്. അടിപൊളിയായിട്ട് മാറുന്ന ഒരു മരുന്ന് ചേച്ചി തരുന്ന. എന്റെ ഫോട്ടോ ഇപ്പൊ എടുക്കല്ലേ? ഓക്കെ ഓക്കെ, ശരി. ഓൾ ദ ബെസ്റ്റ്. സൂര്യൻ ഉദിക്കുന്നുണ്ടോ? അപ്പോ ആലപ്പുഴ ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്ക് കയറുന്ന അരൂർ പാലത്തേലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അങ്ങനെ എത്ര നാളുകൾക്ക് ശേഷമാണ് എറണാകുളത്തേക്കൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് വരുന്നതെന്നറിയാമോ? രാവിലെ അതിരാവിലെ സൂര്യൻ ഉദിച്ചോണ്ടിരിക്കുന്നു. സമയം ഇപ്പൊ 6:45 ആയി. അടിപൊളിയല്ലേ ഈ പാലത്ത് നിന്നൊക്കെ താഴെ റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ചാട്ടം. അങ്ങനെ നമ്മൾ ടോളിന്റെ അടുത്തൊക്കെ വെച്ചേക്കുന്നേ. ടോൾ ബൂത്തിലൊക്കെ വരുമ്പോഴത്തേക്കിനും പരമാവധി ഫാസ്ടാഗ് ഉപയോഗിക്കുക. ഏതാ? എനിക്ക് ഈ മാസ്ക് വെക്കുന്നത് ഒരു ശീലക്കുറവിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് വെച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ആയിപ്പോ അല്ലേ. ഇപ്പൊ എനിക്ക് ആദ്യം എടുത്ത് വെച്ചപ്പോ തന്നെ എനിക്കൊരു സഫക്കേഷൻ പോലെ തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ കൊറേ നേരം ഇതേപോലെ വെച്ചപ്പോ ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു ഇറ്റ്. ഭാസ്കര ആരെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നോർത്ത് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ നമ്മുടെ ടൊവീനോ ഒക്കെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ നോർത്ത് റിപ്പബ്ലിക്. അപ്പൊ നോർത്ത് റിപ്പബ്ലിക്കിന്റെ മാസ്കുകളാണ് ഞങ്ങളിപ്പോ വെച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു മാസ്കാണ്, നമുക്ക് ബ്രീത്തബിൾ ആണ്, നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസം വരെ പരമാവധി ഒരു 25-30 തവണ വരെ നമുക്ക് വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്കാണ് ഇത്. 150 രൂപയാണ് ഈ മാസ്കിന്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മാസ്കാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നോക്കാൻ പറ്റും. അതേപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ സൈറ്റുകളിൽ നിന്നും പല സ്റ്റോറുകളിൽ നിന്നും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നുമൊക്കെ നോർത്ത് റിപ്പബ്ലിക്കിന്റെ മാസ്കുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. റീയൂസബിൾ മാസ്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഈ ടൈപ്പ് മാസ്ക്. പിന്നെ വേറെ 2-3 മോഡൽ മാസ്കുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് പരിചയപ്പെടുത്താം. നമുക്ക് വേറൊരു വെറൈറ്റി സാധനം വരുന്നുണ്ട്, ഒരു ഡിഫറെന്റ് കൺസെപ്റ്റിലുള്ളൊരു മാസ്ക് വരുന്നുണ്ട്, അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ എറണാകുളത്ത് വൈറ്റില ഫ്ലൈ ഓവർ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് കൊള്ളാട്ടോ. ഈ ഫ്ലൈ ഓവർ എന്താ ചരിഞ്ഞു മുളഞ്ഞു നോക്കി ഇരിക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല വീതിയുള്ള ഒരു ഫ്ലൈ ഓവർ ആണെന്ന് മനസ്സിലായി. ആണല്ലേ, കൊള്ളാം. എന്തായാലും ഫ്ലൈ ഓവർ, അതിന്റെ മേളിൽ കൂടെ മെട്രോ പോകുന്നു. എന്തായാലും എറണാകുളത്തിന്റെ ഒക്കെ മുഖച്ചായൊക്കെ ആകെ മൊത്തത്തിൽ മാറി അല്ലേ. ഇപ്പൊ ആദ്യം എടപ്പള്ളി മാറി, ഇപ്പൊ നമ്മുടെ വൈറ്റില മാറിക്കൊണ്ടിരിക്കുന്നു. ഫുള്ള് മൊത്തത്തില് ഒരു മെട്രോ സിറ്റി അടിപൊളിയായിക്കൊണ്ട് വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ എറണാകുളം. പാലാരിവട്ടം ഫ്ലൈ ഓവർ മാത്രം ഇനിയിപ്പം എന്താവോ ആവോ. എറണാകുളത്ത് വരുമ്പോ ലുലു കാണിച്ചില്ലേ, മോശമല്ലേ? എറണാകുളത്ത് വഴി, എറണാകുളം വഴി കടന്നു പോകുമ്പോഴേ മോശമല്ലേ? പിന്നെ അപ്പൊ ഇനിയിപ്പോ സമയം ഇപ്പൊ 7:15 നമ്മളിപ്പോ തൃശ്ശൂർക്ക്. ഇനി ഇങ്ങനെ സിഗ്നലുകളുടെ പൂരമായിരിക്കും ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ. അപ്പൊ തൃശ്ശൂർക്കുള്ള യാത്ര 1.5 മണിക്കൂറോടെ പോയിരിക്കും. അപ്പൊ ഞങ്ങളിപ്പോ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്കമാലി കഴിഞ്ഞു, ചാലക്കുടി ഭാഗത്തേക്കാണ്. എറണാകുളം ടു അങ്കമാലി പൊതുവെ തിരക്കുള്ളൊരു സ്ഥലമാണ്. അങ്കമാലി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോളെത്തുന്നവരെ അല്ലെങ്കിൽ തൃശ്ശൂർ വരെയൊക്കെ വലിയ തിരക്കുണ്ടാവില്ല. ഇപ്പൊ എന്താ പറയാ, രാവിലെയും കൂടെ ആയതുകൊണ്ട് പറയത്തക്ക വലിയ തിരക്കില്ല എന്ന് നമുക്ക് പറയാം. മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ടാണ്. അങ്ങനെ നമ്മുടെ നാട്ടില് മഴ പെയ്യുന്നത് കാണാനൊരു പ്രത്യേക ഫീലാണ്. പ്രത്യേകിച്ച് വിദേശങ്ങളിലിരിക്കുമ്പോഴാണ് നമുക്ക് നാട്ടില് മഴയെ വല്ലാതെ മിസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ പ്രവാസികളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ഇടുമ്പോഴത്തേക്കിനും ആ മഴ കാണുന്നത് പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ മഴ ഇങ്ങനെ പെയ്ത് ആ തുള്ളി 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 മഴയായി വന്നല്ലേ. ചാലക്കുടി എത്താറായി. ചാലക്കുടി പുഴയാണോ ഇത്? ഐ തിങ്ക് സോ. അത് തന്നെ ചാലക്കുടി പുഴ. കൊള്ളാമല്ലേ സംഭവം. ഫാസ്റ്റാഗ് വണ്ടികൾ റൈറ്റ് ഇവിടുന്ന് പിടിച്ചോന്നാ പറയുന്നേ, ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് ബ്ലോക്ക് ആവുമല്ലോ. എന്നാൽ ഈ കുതിരാനൊന്നല്ല, പാലിയേക്കര എന്ന് പറഞ്ഞ ഈ ഒരു ദുരന്തം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴെങ്കിലും മാറിയാല അല്ലെ. എന്തായാലും നന്നായി അവർ ഇത്രയെങ്കിലും ചെയ്തത്. അങ്ങനെ പറയല്ലായിരുന്നു, പാവങ്ങള് ജീവിച്ചു പോട്ടെ. അതെ അതെ, ജീവിച്ചു പോട്ടെ ജീവിച്ചു പോട്ടെ. ശരിക്കും ഇത്രയും എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം, റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശാവസ്ഥയിലാണ്. ഒട്ടും പ്രോപ്പറായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പല സ്ഥലത്തും സിഗ്നലും, പിന്നെ ചിലയിടത്തൊക്കെ ചാലക്കുടിയിലാണെങ്കിൽ ഫ്ലൈ ഓവർ പണിയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അല്ലെ. എന്നിട്ടും നമ്മൾ ഈ റോഡിനൊക്കെ ടോള് കൊടുത്തു പോകുന്നത് നമ്മുടെയൊക്കെ പിച്ചയാണ്, പിച്ച. ഇവിടെ ഇപ്പോഴും ഈ സാധനം ഒന്നും മര്യാദക്ക് സെൻസ് ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റുന്ന സാധനം ഒന്നും വെച്ചിട്ടല്ല അല്ലെ. 1 മണിക്കൂർ വേണം ഒരു വണ്ടി പാസ് ചെയ്തിട്ടേ. നമ്മളിവിടെ കൊണ്ട് നിർത്തി ഉരുട്ടി വാലിഡ് വാലിഡ് മുമ്പോട്ട് നീക്കുക ഇറക്കി വേ. ഇങ്ങനെയൊക്കെയാണോ ടാഗ് ഒരു സംഭവം ചെയ്യുന്നത്? ആ ഫാസ്റ്റാഗ് ഒന്നും കാണത്തുമില്ല. എന്താണിത്? ഇതിനകത്ത് കയറ്റി വെച്ചാലേ റീഡ് ആവുള്ളൂ. ഇങ്ങനെയൊക്കെയാണോ ചേട്ടാ ടാഗ് ഉണ്ടാക്കി വെക്കുന്നത്? എന്ത് കഷ്ടമാണെന്ന് ചോദിക്കുക. ഇങ്ങനെയൊക്കെയാണോ ടാഗ് എന്നൊക്കെ പറയുന്നത്, ഫാസ്റ്റാഗ് എന്നൊക്കെ പറയുന്നത്? ഭയങ്കര കഷ്ടമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത്രയും അവര് കഷ്ടപ്പെട്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെയായിപ്പോയെ, ഒരു രക്ഷയില്ല. മനുഷ്യോഗം. അപ്പൊ നമ്മള് ശരത്തേട്ടന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പറഞ്ഞില്ലല്ലോ, ശരത്തേട്ടനും ഗീതാമേ പലർക്കും അറിയാം. ഞാനങ്ങനെ പ്രത്യേകിച്ച് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ട്രാവൽ ചെയ്യുന്ന, യാത്ര ചെയ്യുന്ന അമ്മയും മകനും. ശരത്തേട്ടൻ ബാച്ചിലർ ആണ് ഇപ്പോഴും. അമ്മയുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിലാണ് അവർ കൂടുതലായിട്ട് ആക്റ്റീവായിട്ടുള്ളത്. ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ശരത്തേട്ടൻ്റെ വീട്ടിൽ, ശരത്തേട്ടൻ്റെയും ഗീതാമ്മയുടെയും വീട്ടിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ്. പുട്ടും കടലയുമാണെന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും അമ്മ കടല വെള്ളത്തിലിട്ടു എന്നാണ് ശരത്തേട്ടൻ പറഞ്ഞത്. അപ്പോൾ പുട്ടായിരിക്കും ഉറപ്പാണ്. അപ്പൊ എന്തായാലും പുട്ടല്ലേ, അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് തള്ളി മറിക്കാം പോയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഇനിയിപ്പോ 9 കിലോമീറ്ററാ കാണിക്കുന്നത്. എവിടേക്ക്? ശരത്തേട്ടന്റെ വീട്ടിലേക്ക്. തൃശ്ശൂർ റൗണ്ട്സിൽ തന്നെ വീട്, റൗണ്ടിൽ തന്നെ വീട്. തൃശ്ശൂർ റൗണ്ടില് വടക്കുന്നാഥന്റെ അടുത്ത് എന്നൊക്കെ പറയുമ്പോ അതൊക്കെ ക്ലാസ് അല്ലേ അല്ലേ? എന്താല്ലേ ഇപ്പൊ ശരത്തേട്ടന്റെ വീഡിയോ കാണാൻ ഇൻസ്റ്റാഗ്രാമില് നിങ്ങൾ സ്റ്റോറീസ് ഒക്കെ കാണുവാണെങ്കിൽ ശരത്തേട്ടൻ ആകെ ഇടുന്നത് കൂടുതലും വടക്കുന്നാഥന്റെ മുമ്പിൽ ഇരുന്നോണ്ട് കുറെ ഫോട്ടോസും വീഡിയോസും അവിടുത്തെ ആനയുടെ അങ്ങനത്തെ കുറെ ആനിമൽസിനൊക്കെ. തൃശ്ശൂർക്കാർക്ക് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ കേരളത്തിൽ മിക്ക ആൾക്കാർക്കും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് നമ്മുടെ ചാനലിലൂടെ അദ്ദേഹത്തെ കൂടുതലായിട്ട് പിന്നെ കാണാം. ഇപ്പൊ നമുക്ക് കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് യാത്രകളൊക്കെ പോവാം. ഞങ്ങൾ കുറെ നാളിങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. വലത്തുകൂടെ ഓവർടേക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര ഹോൺ അടിച്ചാലും മാറ്റി തരാത്തൊരു വണ്ടിയാണ് ഇത്. അങ്ങനെ ഹോൺ അടിച്ച് ഞാൻ വണ്ടി ഇടത്തോട്ട് മാറ്റി ഇപ്പോൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും വിചാരം എന്താണെന്നറിയോ? വലതുവശത്തെ ട്രാക്ക് ഓടിക്കാനുള്ള ട്രാക്കാണെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം. ഞാൻ ഉൾപ്പെടെ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനല്ല എന്ന് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഇടതുവശത്തോടാണ് വണ്ടി ഓടിക്കേണ്ടത്. ഞാനും എപ്പോഴും വലതുവശത്തൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കണം. വലതുവശത്തെ ട്രാക്ക് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കണം. വണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഇടതുവശത്തൂടെ തന്നെ വണ്ടി ഓടിക്കണം എന്നുള്ളതൊക്കെയാണ്. പക്ഷെ നമ്മുടെ റോഡുകളിലും അതിഭയങ്കരമായ തിരക്കുകളുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ എന്നിരുന്നാലും പിറകിൽ ഒരു അതിവേഗത്തിലൊരു വണ്ടി വരികയാണെങ്കിൽ ആ വണ്ടിക്ക് നമ്മൾ ഇടത്തോട്ട് മാറിക്കൊടുക്കേണ്ട ഒരു സാമാന്യ മര്യാദ നമ്മളെല്ലാവരും കാണിക്കേണ്ടതാണ്. ഞാൻ കുറ്റം പറയുന്നതല്ല. ഞാൻ നമ്മുടെ ഒരു ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഡ്രൈവിംഗ് ശൈലിയെ പറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മിണ്ടാതിരിക്കേ ഗൂഗിൾ മാപ്പേ. ഈ തൃശ്ശൂർ റൗണ്ട് കാണുമ്പോഴത്തേക്കിന് ഒരു ഫീലാണേ. അപ്പൊ റൗണ്ടാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. തൃശ്ശൂർ റൗണ്ട്, വടക്കുന്നാഥ ക്ഷേത്രം. ആ റൗണ്ടിലെ പച്ചപ്പും മരങ്ങളും ഒക്കെ കണ്ടില്ലേ? എന്താല്ലേ തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അന്യായ ഫീൽ തന്നെയാണ്. ഞങ്ങൾക്ക് ആക്ച്വലി റൗണ്ടിന്റെ അവിടെ വരണ്ട, പക്ഷെ ഞങ്ങൾ റൗണ്ട് ഒന്ന് കറങ്ങാൻ വേണ്ടിയാണ് റൗണ്ട് വന്നത്. എന്താ ശരിക്കും ഭയങ്കര സീനിക് ആയിട്ടുള്ളൊരു അല്ലെ, ഭയങ്കര ഫോട്ടോജനിക് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു സ്ഥലമാണത്. അപ്പോ റൗണ്ട് കറങ്ങി നമ്മളിത് ഇപ്പോ ശരത്തേട്ടന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഗോപുരം വരും, അത് അപ്പുറത്തെ സൈഡ്. അത് കാണാൻ പറ്റും. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ ശരിക്കും. പിന്നല്ല നമ്മള് നേരെ ഇരുട്ടിയോ? ഇരുട്ടിയത്തൊന്നുമില്ല, ഇവിടെ എവിടെയോ ആണല്ലോ വീട്. ഇതാണോ? ഇതല്ലേ ഈ ഗേറ്റ് കേട്ടാൽ അറിയത്തില്ല. ഇൻസ്റ്റാഗ്രാമില് വളരെയധികം ഫേമസ് ആയിട്ടുള്ള വീടുകളിൽ ഒന്നാണ്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ശരത്തേട്ടന്റെ ആ വീട്ടിലേക്ക് ഞങ്ങൾ വന്ന് കേറുന്നു. പിന്നെന്താ, അതിനു വേണ്ടിയല്ലേ വണ്ടി മാറ്റിയിട്ടിട്ടുണ്ട്. കണ്ടോ അവരവിടെ കെട്ടിപ്പിടുത്തം തുടങ്ങി. അല്ല, കെട്ടിപ്പിടിക്കാൻ പാടില്ല എന്നാ, കൊറോണയാ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്നെ കെട്ടിപ്പിടിക്കണ്ട. അയ്യോ, മൊറൊക്കെ പോയി വന്നല്ലേ, ഉണ്ടെങ്കിൽ തന്നോ, കുഴപ്പമില്ല. അല്ല, എന്തായാലും അങ്ങനെ അല്ലല്ലോ. അപ്പൊ നമ്മുടെ ഗീതാമ്മനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ അമ്മയുടെ പേരും ഗീതയാണ്. അപ്പൊ അത് നമുക്ക് കൊണ്ടുവരും. അതെ, ശരത്തേട്ടൻ എവിടെ? സൂത്രം നിങ്ങൾക്ക് ഒപ്പിക്കാൻ പോരാ, എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ സൂത്രം ഒപ്പിക്കുന്നുള്ളത്. അത് ശരി, സുഖമായിട്ടിരിക്കുന്നു. ശരത്തേട്ടന്റെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. വന്ന് ഫുള്ള് സംസാരിച്ചിരുന്നത് കൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു സമ്പൂർണ്ണ യാത്രാ ഫാമിലിയാണ് എന്ന് തന്നെ നമുക്ക് ഇവരെ പറയാം. അച്ഛനും അമ്മയും മകനും എല്ലാവരും, ഇവർ മൊത്തത്തിലൊരു ട്രാവൽ കുടുംബമാണ്. പിന്നെ നിങ്ങൾക്ക് ശരത്തേട്ടനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ശരത്തേട്ടൻ ആരാണെന്നുള്ളതൊരു വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഫുൾ ടൈം സെലിബ്രിറ്റീസിനോടൊപ്പം നടക്കുന്ന, കറങ്ങി നടക്കുന്ന ഒരാളാണ്. വീടിന്റെ മുൻഭാഗത്ത് തന്നെ ഇവിടെ ഒരു ഇതെന്താണിത്, എന്തോ ഒരു എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നു ഇവരുടെ എന്തോ ഒരു പ്രതിഷ്ഠയാണെന്ന് തോന്നും. മുൻപിൽ കുറേ ചെടികളൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ വീട്. തൃശ്ശൂർ ടൗണിൽ റൗണ്ട്സിനടുത്ത് തന്നെയാണ് വീട്. ഇവിടെ മുമ്പിൽ 2-3 വണ്ടിയുണ്ട്. ഒന്ന് ശരത്തേട്ടൻ്റെ ഒരു ബെൻസ്, അതിൻ്റെ നമ്പർ എല്ലാവർക്കും പരിചിതമാണ്, KL8A Z 5500. ഇതിവിടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ വേറൊരു ബെൻസ് കിടപ്പുണ്ട്, KL46J 2700. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വണ്ടിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പജീറോ ആണ്. ഇത് ഈ ഓഫ് റോഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം ഓഫ് റോഡ് പരിപാടികൾക്കൊക്കെ പോകുന്ന ഒരാളാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു. പിന്നെ ഇവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. അതിന് നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഈ വീടും പരിസരവും ഒക്കെ നമ്മളെപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും കാണുന്നതാണ്. അപ്പോൾ ഹായ് പൂച്ചയൊക്കെ ഉണ്ടെന്നാ, അടിപൊളി. ഹായ് പൂച്ചു, ഹൗ ആർ യു? ഈ പൂച്ചയൊക്കെ താരമല്ലേ ഇൻസ്റ്റാഗ്രാമിലെ? പിന്നല്ലാതെ. പൂച്ചയുടെ പേരെന്താ? കുഞ്ഞു. ആ കുഞ്ഞു, ഓക്കെ. ഓ അങ്ങനെ, ആ പിന്നല്ലാതെ. ആർക്ക്? ശ്വേതയ്ക്കാ? ശ്വേതയ്ക്ക് പൂച്ചനെ പേടിയാണോ? അശ്വടാ പാവം. എന്നാ ശ്വേത അതിന്റെ വായിൽ വിരലിട്ട് പോയി. അങ്ങനെ പറഞ്ഞതല്ലേ? വേണ്ട വേണ്ട വേണ്ട, ഇത് ഇത് എന്ത് ഇനം പൂച്ചയാ? ആണോ? അത് ശരി. ആ കോക്കട്ടെ. ഏയ് ഇതെന്താ ഈ ഒരു ഇതിന് പറയുന്ന പേരെന്താ? ഇത് കോക്കട്ടെ. ആ ഓക്കെ, അത് ശരി. മെടുക്കനാ? പിന്നെ കക്ഷിക്കണ്ട പേരെന്താ? ഇത് കുക്കു. കുക്കു, അത് ശരി. അല്ല ഞാൻ പറയും, ഫാൻ ഇടണ കാരണേ എപ്പോഴും അയച്ചിടില്ല. അല്ലെങ്കിൽ രാവിലെ ഫുൾ ടൈം വീട്ടിലിങ്ങനെ പറഞ്ഞു കിടക്കും, എങ്ങും പോകുന്നില്ല. എങ്ങും പോവില്ല. ഇല്ല, ശരി. പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പോകാനുള്ള സാഹചര്യം കൊടുത്തിട്ടില്ല. മുമ്പേ ശരത്തേട്ടൻ കയറി വന്നപ്പോഴേ ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന കണ്ടായിരുന്നു. ഞാൻ എനിക്ക് ഏറ്റവും വലിയ ഇവനോടുള്ള ശത്രുത എന്ന് പറയും, ഞാൻ രാത്രി എവിടെന്നെങ്കിലും പതുങ്ങി 1 മണി 2 മണി നേരത്തെ കയറി വരണായിരുന്നില്ലേ, ഈ ഗഡി ആകെ ബഹളം വെച്ച എല്ലാവരും എഴുതിപ്പിക്കും അല്ലേ? അപ്പൊ രാത്രി ഒളിച്ചു കയറാൻ പറ്റുകയല്ല, അതാണ്. ആ ശരി, ഓക്കെ. അത് അച്ഛനെ പറ്റിക്കാനാണ് മിണ്ടാതെ പതുങ്ങി വരുന്നത്. പിന്നെ ശരത്തേട്ടൻ ഫുൾ ടൈം നമ്മുടെ വിജയ് യേശുദാസിനോടൊപ്പം ഇറങ്ങുന്ന കാണാമല്ലോ. നിങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാ? ആ ശരി. എറണാകുളം മാരിയറ്റിൽ മെമ്പർഷിപ്പ് വല്ലതും ഉണ്ടോ? മാസവാടകയൊക്കെയാണോ താമസിക്കുന്നത്? അല്ല, മാറിപ്പോയി മാറിപ്പോയി. മറ്റേ ഹയാത്ത്, ഹയാത്തിൽ മാസവാടക റൂമെല്ലാം എടുത്തിട്ടുണ്ടോ? വിജയനെ പോലെ അച്ഛന്റെ മകനെന്ന് നിലയ്ക്കല്ല, അവൻ ഭയങ്കര ഹമ്പിൾ. എന്റെ മോന്റെ നാളാണ്, മോന്റെ അതുമാതിരി അവൻ. എന്താണ് ഒരു പുതിയ മോനെ കിട്ടിയ പോലെ, സൂപ്പർ ആണ്. ശരി, മോനെക്കാട്ടി ഇഷ്ടം വിജയോടാണെന്ന് തോന്നുന്നു. ചില നേരത്തെ കയറി വരുമ്പോ അവൻ ഏതാണ്ട് ഞാൻ നോക്കുമ്പോ പാല് ഉറക്കുന്നു, നേരെ അടക്കളെ പോകുന്നു, ഭക്ഷണം എടുത്തിട്ടിരുന്നു കഴിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ വീടല്ലേ അവന്റെ വീട്. അത് ശരി. പാവം ശ്വേത കൊറേ നാളായിട്ട് പറയുന്നൊരു കാര്യമാണ്. അത് ശരിയാ. പിന്നെ കാണുന്ന മറ്റൊരാളാണ് നൈല അല്ലേ? അത് ശരി. യാതൊരു ബന്ധുണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാ വിഷമം പറയാൻ എന്ത് പറഞ്ഞു. എന്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവരും ചോദിക്കും. ഞാൻ നിക്കുമ്പോഴേ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിക്കുമ്പോ നൈലയുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് വരും. ഞാൻ പറയും നൈലയുടെ അമ്മയല്ല എന്റെ അമ്മ. അല്ല, ഞാനും ആദ്യമൊക്കെ വിചാരിച്ചോണ്ടിരുന്നത് നൈലയുടെ അമ്മയാണോ. കറ എപ്പോഴും അതേപോലെ നമ്മൾ കാണുന്നതൊക്കെ. ഞാൻ പറഞ്ഞ അല്ല, അത് ശരത്തേട്ടന്റെ അമ്മയാണ്. അല്ല ഇപ്പൊ ശരത്തേട്ടന്റെ അമ്മ ഇപ്പൊ എനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാരുടെ മൊത്തം അമ്മ ആ കളക്ഷനൊക്കെ ഉണ്ടല്ലേ? ഇല്ലേ, ഇന്നിപ്പോ രാവിലെ ഇന്ന് തൃശ്ശൂരിന്റെ 71ാമത്തെ ജന്മദിനാണ്. അപ്പൊ ഇന്ന് രാവിലെ കംപ്ലീറ്റ് മെസ്സേജസ്, ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഞാനൊരു ചെന്ന് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ അമ്മയുടെ അടുത്ത്. കഴിഞ്ഞ കൊല്ലം ഞങ്ങള് തൃശ്ശൂർ 70ാമത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കേക്ക് ഒക്കെ മുറിച്ചു. ഒരു നാടിന്റെ ബർത്ത്ഡേക്ക് ആരെങ്കിലും കേക്ക് മുറിക്കും? ഞങ്ങൾ മുറിക്കും. പിന്നല്ല, അതാണ് തൃശ്ശൂർക്കാര്. ഇല്ലേ, തൃശ്ശൂരിനെ ഭയങ്കര മലയാളം പറയണ കേട്ടോ. എന്ത് സിമ്പിൾ ആയിട്ട് പുള്ളി മലയാളം പറയണ. കുക്കു ക്യൂട്ടാട്ടോ. ആ ഭയങ്കര ലവ്ലിയാ. അല്ല എന്നെയല്ല തട്ടേ. ഞാനാ കൊള്ളാം. പിന്നെ ഇവിടെ രണ്ട് മൂന്ന് പട്ടികളൊക്കെ ഇല്ലേ? നമുക്ക് അവരെ ഒന്ന് പോയി കണ്ടാലോ? ഉപദ്രവകാരികളല്ലല്ലോ ആണല്ലേ? ആ ശരി. പിന്നെ ഇവിടെ ഒരു പൂജാമുറി ഉണ്ട്, അത് ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. അത് നിങ്ങൾ കാണേണ്ട ഒരു പൂജാമുറിയാണ്. ഇവനെന്താ ഇവനെന്തെങ്ങനെ ഇറങ്ങുന്നേ ആണോ? ആ അവനിഷ്ടല്ല. ഓ അങ്ങനെ പ്രശ്നമുണ്ട്. ഇവിടുത്തെ പൂജാമുറി എന്ന് പറയുന്നത് ഒരു 1.5 പൂജാമുറിയാണ്. നിങ്ങൾക്ക് തുറന്നപ്പോഴേ നിങ്ങൾക്ക് കാണാം ഒരു മ്യൂറൽ ആർട്ട് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇത് വരച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് ആരാണ് ചേർത്തേട്ടാ വരച്ചത്? പ്രബീഷ് എന്ന് പറഞ്ഞിട്ടേ ഒരു ഭീകരൻ, ഗുരുവായൂരൊക്കെ മതിൽമൊക്കെ വരച്ചിട്ടുള്ള പുള്ളിക്കാരനാ. ഓക്കെ, ഭയങ്കര രസകരമായിട്ട് ചെയ്യുന്ന പുള്ളിയാ. ഇത് അനന്തശയനാണ്. അപ്പൊ സാധാരണ മ്യൂറലിനെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാ, കണ്ണ് ഒരു സെമി അടഞ്ഞിട്ടായിരിക്കും. ഇത്ര തുറന്ന കണ്ണായിരിക്കില്ല. അപ്പൊ ഞാൻ എന്റെ സ്പെക്കില് ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണ് തുറന്ന കണ്ണ്, കാരണം നമുക്ക് കണ്ണ് തുറന്ന് കാണുമ്പോഴല്ലേ ഭംഗി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണ് നല്ലോണം തുറന്ന് ഇരിക്കുന്ന കണ്ണായിരുന്നു. പിന്നെ റെഡിഷ് ഭയങ്കര ആവരുത് എന്നും പറഞ്ഞു. ഇങ്ങനെ രണ്ടുമാണ് എന്റെ ഒരു സജഷൻ വെച്ചത്. പുള്ളി ആ ടോൺ കുറച്ചു ബ്ലൂ ഗേറ്റി. അപ്പൊ മനസ്സിലായി, സാധാരണ മ്യൂറൽ നോക്കി കഴിഞ്ഞാൽ ഒക്കെ ഒരൊറ്റ ടോൺ ആയിരിക്കും. ഇതിങ്ങനൊരു ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും സ്പേസ് ഇട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയാ. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നല്ല എക്സ്പെൻസീവ് അല്ലേ? ഭയങ്കര എക്സ്പെൻസീവ് ആണോ? ഭയങ്കര എക്സ്പെൻസീവ് ആണോ? ഇതിപ്പോ നമുക്ക് അപ്രോക്സിമേറ്റ് ഈ ഒരു സാധനം ചെയ്ത് എത്ര രൂപ വരും ഏകദേശം ബഡ്ജറ്റ്? അതായത് പുള്ളി എന്റെ ഭയങ്കര ക്ലോസ് സുഹൃത്തായിരുന്നു. ബഡ്ജറ്റ് ഇല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു അല്ല നോർമലി അങ്ങനെ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ഇതിപ്പോ ഒരു പ്ലൈവുഡാ, 8x8 സൈസാ. അത് എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ ലാക്സ് വരും ആണല്ലേ? ഓക്കെ. പിന്നെ ഇത് നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ? ഇതിപ്പോ ഒരു ഇത്രയും ചെയ്തെടുക്കാൻ ഓൾമോസ്റ്റ് ഒരു 1.5 ആഴ്ച. അതെ, 1.5 ആഴ്ച ആണ് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഈ കണ്ണില്ലേ, ഈ കണ്ണ് മറ്റേ എന്താ പറയാ ഉന്മൂലനം ചെയ്യാന്ന് പറയും ഈ കണ്ണ്. ഓക്കെ, അത് എന്താ പറയാ ആ പിക്ചറിന് ജീവൻ കൊടുക്കാന്ന്. അതെ അതെ അതെ, കണ്ണിലാണ് ശരിക്കും ഒരു ചിത്രത്തിന്റെ. വടക്കനാലിലെ മേൽശാന്തി വന്നിട്ടാ ചെയ്തേ, മന്നമ്പൂരി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, വടക്കനാലിലെ മേൽശാന്തി പുള്ളി വന്നിട്ടാണ് കണ്ണില് ജീവൻ കൊടുത്തത്. അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടല്ലേ? ഇതൊരു നമ്മള് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ അമ്പലത്തല്ലേ? അതെ. അപ്പൊ നമുക്കിനി ആ പട്ടികളെ ഒന്ന് കണ്ടിട്ട് വരാം. യെസ്, ശ്വേത വരുന്നോ പട്ടികളെ കാണാൻ? എന്നാ അറ്റാക്ക് ചെയ്യുമല്ലോ. നടക്കരുത്. ഹായ് കുട്ടൂസ്, ഹൗ ആർ യു? അപ്പൊ ഇവിടെ രണ്ടെണ്ണുണ്ട്. വേണ്ട, കുഴപ്പമില്ല. ഇവിടെ 2 ആൾക്കാരുണ്ട്. ആ ആ എല്ലാണ്ട് വൈദ്യ വെണ്ടയ്ക്ക എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. വളരെ മോശം പിടിച്ച സ്വഭാവം പുള്ളിയാണ്. ഇവരുടെ പേര് ഏരു. എന്റെ പൊന്നെ, അതൊരു കാർട്ടൂൺ ക്യാരക്ടറിന്റെ മോളിട്ട പേരാ. അടിപൊളി. എന്റെ പൊന്നെ, അവൻ കൈയൊക്കെ പൊട്ടിട്ട് അവനെന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഒന്നും മിണ്ടാണ്ടിരിക്കും പ്ലീസ്. ഒരു 50 തരാം, ഒന്നും മിണ്ടാണ്ടിരിക്കും. എടാ ഒരു 2 മിനിറ്റ് മിണ്ടാ പ്ലീസ്. എടാ അനുസരണ ഉണ്ട് കേട്ടോ. ആണല്ലേ? അത് അവനെ കണ്ടപ്പോഴേ തോന്നി അവനെ ഇപ്പൊ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ. സാധാരണ ലാബൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി അല്ല, ഇങ്ങനെ ഒരു രക്ഷയില്ല ആണല്ലേ? അവനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവനിപ്പോ എന്നെ കടിച്ചു കയറുന്ന ലക്ഷണമൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നീ എങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ സഹിക്കുന്നടാ? നിന്റെ കൂട്ടുകാരാള് ശരിയല്ലല്ലോ. ഇത് പാവം അല്ലേ? ഹലോ. ഇതിനെ പപ്പി എന്നാണ് പേര്. പപ്പി. ഓക്കേ. പപ്പി പപ്പി പ്ലീസ് മണ്ടരുത്. ഓക്കേ. പപ്പിയുടെ പല്ലുകൾക്ക് ഭയങ്കര ഭംഗിയുള്ള പല്ലാണ്. അവൻ ഫ്രണ്ട്ലി ആണല്ലേ? ആ, ഇങ്ങനെ വലിയ പ്രശ്നക്കാരനല്ല. പക്ഷെ അധികം ഇഷ്ടമല്ല കേട്ടോ. കണ്ട അധികം ഇഷ്ടമല്ല. പല്ല് ഞങ്ങൾ കോൾഗേറ്റ് ഇട്ട് തേപ്പിക്കുന്നതാ. അത് ശരി. ആണോ പെണ്ണാണോ? ആണല്ലേ പെണ്ണല്ലേ? ഞങ്ങളുടെ പെണ്ണുങ്ങളാണ്. ഓ അത് ശരി. പെണ്ണാണ്, നോട്ട് പെണ്ണാണ്, ലാബും പെണ്ണാണ്, എല്ലാം. പൂച്ച പൂച്ചയും പെൺകുട്ടിയാണ്. ആണോ? ശരി ഓക്കെ കൊള്ളാല. അപ്പൊ ടാറ്റാ. അകത്ത് കയറത്തില്ല അല്ലേ? ഏ ആണോ? ഇതൊന്നും ചെയ്യത്തില്ല ഈ പട്ടി ഒന്നും ചെയ്യത്തില്ല. ചിന്തരി ആണല്ലേ? ആ ഇവരുടെ ബാരിയറാണ്. അകത്തോട്ട് കയറത്തില്ല കയറത്തില്ല അത്രേ ഉള്ളു. ഓക്കെ. ചിഞ്ചുരു ചിഞ്ചുരു അതെ. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പൂരി, പിന്നെ കടലക്കറി, പുട്ട്, ഇഡ്ഡലി, വട, പിന്നെ ശ്വേതയ്ക്ക് ഒരു സ്പെഷ്യൽ ചായ കൊടുത്തിട്ടുണ്ട്. എന്ത് ചായ ശ്വേത? അത് ചെമ്പരത്തി ഇലയിട്ട് തിളപ്പിച്ചൊരു പ്രത്യേകത. ചെമ്പരത്തി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇറങ്ങുന്ന പറഞ്ഞ് തന്നാ മതി. ആ ഡ്രസ്സിന് മാച്ച് ആയിട്ട് നമുക്ക് പൂ വെച്ച് കൊടുക്കാം. യു ലൈക്ക് ഇറ്റ്? പിന്നല്ല. അപ്പൊ നമുക്ക് ഇഡ്ഡലിയും ഇഡ്ഡലി അല്ല വടയും ചമ്മന്തിയും കൂടെ ഇങ്ങനെ മുക്കിയെടുത്തിട്ട്, പിന്നെ മസാല ഇരിപ്പുണ്ട്, മസാല ദോശക്കുള്ള മസാല. പക്ഷെ പൂരി മസാല അല്ലേ? എന്നാൽ പൂരിക്കുള്ള മസാല. പക്ഷെ പൂരി വേണം, നമുക്ക് വടക്കാന്ന് പോയി കഴിക്കാം. ക്ലൈമാക്സ് ഐറ്റം പുട്ടായിരിക്കും. ആ എന്താ പുട്ടാണ് ഹിറ്റ്. ആണോ? അടിപൊളി. പൂരിക്ക് വെറുതെ ഒരു ടേസ്റ്റ് നോക്കാന്ന് മാത്രം. പുട്ടാണ് കലക്കാൻ. അല്ലെങ്കിൽ നമുക്ക് പുട്ടിന്റെ ആൾക്കാരാണ്, നമ്മളൊക്കെ പുട്ടിന്റെ ആൾക്കാരാണല്ലോ. ഇത് ശരത്തേട്ടന്റെ അച്ഛൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഇവരെല്ലാവരും യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ് അല്ലേ? അപ്പോ ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിന് പലർക്കും അറിയായിരിക്കും. MK രാമചന്ദ്രൻ എന്നാണ്, എഴുത്തുകാരനാണ്. 2000 നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2005 ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചു വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനത് വായിച്ചു തുടങ്ങിയിട്ടില്ല, അത് വായിച്ചു തുടങ്ങണം. അപ്പൊ എന്തായാലും നമ്മുടെ വായനയെ ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് യാത്രകളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കണം. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാം DC ബുക്സ് ആണോ? കറന്റ് ബുക്സ് ആണ് കൂടുതലും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു പുസ്തകം തരുന്നുണ്ട്. തപോഭൂമി ഉത്തരകൻ രണ്ടാമത്തെ പുസ്തകമാണ്. ഓക്കെ. കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കണം, അത് മറ്റൊരു ദിവസം. ഒന്ന് പിടിച്ചു ഫോട്ടോ എടുക്കാൻ. ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിന് നമുക്ക് ഇതല്ല സമയം, അതിന് മറ്റൊരു സമയം നമുക്ക് വരണം അല്ലേ? പിന്നെ അച്ഛന്റെ യാത്രകളെ കുറിച്ച് നമുക്ക് ശരത്തേട്ടനോട് തന്നെ വിളിച്ചു. അച്ഛന്റെ യാത്ര ഞാൻ പറഞ്ഞില്ലേ, അച്ഛന്റെ എളുപ്പമല്ല. അച്ഛന്റെ ഒരു റേഞ്ചിൽ പിടിച്ചു പോകാൻ വേണ്ടിയിട്ട്, കാരണം നമ്മളൊക്കെ ഈസി ട്രാവലേഴ്സ് ആണ്, അല്ലെങ്കിൽ സുഖമായിട്ടെല്ലാം ഫ്ലൈറ്റ്, കാർ എത്തുന്ന രീതിയിൽ ചെല്ലുന്നതാണ്. പക്ഷെ അച്ഛന്റെ ഒരിക്കലും എന്താ പറയാ, 290 കിലോമീറ്റർ നടന്നിട്ട് കൈലാസ് മാൻസറോവർ, ഞങ്ങൾ പോയത് മാൻസറോവർ വരെ ഹെലികോപ്റ്ററിലാണ്. അവിടുന്ന് ചുമ്മാ 52 കിലോമീറ്റർ നടന്നിട്ട് പോകും. അച്ഛൻ ഇവിടുന്നേ നടന്ന് 290 കിലോമീറ്റർ. അത് എവിടുന്നാ നടന്നോളന്ന്? ദാർചുലേന്ന് നടന്നോളൂ. അവിടുന്നേ നടന്ന് അത് 290 കിലോമീറ്റർ നടന്ന് പരിക്രമം ചെയ്ത് മോസ്റ്റ്ലി 45 days ഇരുന്നു തിരിച്ചെത്തണേ. ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊടുത്തു, ക്യാമറ ഓണാക്കി വെച്ച് കൊടുത്താൽ മതി. അദ്ദേഹം നന്നായിട്ട് സംസാരിക്കാൻ എനിക്ക് കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അച്ഛനെ കണ്ട ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പിക്കണം. ജസ്റ്റ് അച്ഛൻ അച്ഛന്റെ യാത്രാനുഭവം ശരത്തേട്ടൻ തുടങ്ങണം. എന്റെ കൂടെ ഒരാഴ്ച നടന്നാൽ മതി, ഈസിയായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പൊ എന്തായാലും യാത്രകൾ ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുന്ന ഒരു ഫാമിലിയാണ് ഇപ്പൊ ഇവിടെ നമ്മളെ 3 പേരെ കാണാൻ സാധിക്കുന്നത്. ലോക്ക്ഡൌൺ ആയിട്ട് യാത്രകളൊക്കെ പോകാൻ പറ്റാതെ ഏറ്റവും കൂടുതൽ സങ്കടം എനിക്ക് അമ്മയ്ക്കാണെന്ന് തോന്നിപ്പോ അല്ലെ? അതെ, സ്റ്റക്കായ പോലെ ഒന്ന് യാത്ര ചെയ്ത് രസിച്ച് വരികയായിരുന്നു. അപ്പോഴേക്കും ഓക്കെ. അപ്പൊ നമുക്ക് ഇനിയും അടുത്ത ട്രിപ്പിനോടൊപ്പം നമുക്ക് ഞങ്ങൾ കുറെ യാത്രകളൊക്കെ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അവസാനം പ്ലാൻ ചെയ്താൽ നടക്കില്ല എന്ന് മനസ്സിലായി. പ്ലാൻ ചെയ്യാമെന്നെങ്കിലും പോകാൻ പറ്റുവാണെങ്കിൽ പോകാൻ സാധിക്കും വിശ്വസിക്കുന്നു. ഞങ്ങൾ അടുത്ത ആഴ്ച മൂന്നാർ പോകുന്നുണ്ട്. മൂന്നാറിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് രണ്ടു ദിവസം അവിടെ ചെലവഴിക്കാം. ഓക്കെ, ഞങ്ങളിപ്പോ ഇറങ്ങട്ടെ. മഞ്ചേരിക്കാണ്, മഞ്ചേരിക്ക് പോയിട്ട് മാണിക്കാനെ വിളിച്ചിട്ട് കോഴിക്കോട് പോവാം. ഓ ഓ ഓക്കെ, വരുന്നില്ലേ? അപ്പൊ പുതിയൊരു പുസ്തകം കിട്ടിയിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു വീട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി വീട്. ഇവിടെ കൃഷ്ണന്റെ രാധയെ വെടിപ്പുണ്ട്. പിന്നെ ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും നൈസ്. അവിടെ പുറത്തുണ്ടോ അവിടെ ഒരു ചെറിയൊരു ഇതുപോലെ അമ്പലം പോലെ? കുടുംബദേവത. ആ ഓക്കെ ഓക്കെ, എനിക്ക് തോന്നി. ഓക്കെ ഫൈൻ ഫൈൻ, അപ്പോ പോയേക്കാം. ഞാൻ കോഴിക്കോട് പോയിട്ട് വരാം, നീ ഇവിടെ നിന്നു. അതല്ലേ? ഓക്കെ, ഷേറൊക്കെ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഫ്ലാസ്കില്. ചെമ്പരത്തി ചായ കുടിച്ച് കുടിച്ച് പോവാ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ടാറ്റ. അപ്പൊ ഇനി തൃശ്ശൂർ വഴി വരുമ്പോ കാണാം. ഓക്കെ അച്ഛാ, പോട്ടെ. താങ്ക് യു.